ഹായ് ദോസ്, നമ്മുടെ അവതാർ നാട്ടിരൂർ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആണുങ്ങൾ കൊതിക്കുന്ന ഒരു സമയമുണ്ട്. എന്നാൽ ആ സമയത്ത് അവർ ബന്ധപ്പെടാറില്ല. സുഖം മാത്രമല്ല, അതിശയിപ്പിക്കുന്ന ഒരുപാട് ഗുണങ്ങളും ആ സമയത്തെ പരിധി വേഴ്ചയ്ക്കുണ്ട്. ദോസ്തോ, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണം എന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പെയിൻ കില്ലർ, സ്ട്രെസ് റിലീവർ, ടെൻഷൻ റിലീവർ, ഒപ്പം മനസ്സ് കൊടുക്കുന്ന ഒരു ഒറ്റ മൂലിയാണ് യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. ശാരീരിക സുഖത്തിനൊപ്പം മാനസികമായ ഗുണങ്ങളും ഒരുപാട് ലഭിക്കുന്ന ഒന്നാണ് രതി. മിക്കവാറും എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യുത്പാദന വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപരമായ ഒന്നുമാണിത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തിൽ ബ്രെയിൻ അടക്കമുള്ള ഭാഗങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. ഹോർമോൺ ഉത്പാദനവും പ്രക്രിയകളും ധാരാളമായി സംഭവിക്കുന്നുമുണ്ട്. ശാരീരിക ബന്ധം സ്ത്രീ പുരുഷന്മാരിൽ പൊതുവായും വ്യത്യസ്തമായുമെല്ലാം പ്രവർത്തിക്കുന്ന ഒന്നാണ്. വേഴ്ചയ്ക്ക് പറ്റിയ സമയങ്ങളെക്കുറിച്ചും ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിന് അടിസ്ഥാനമായ പല കാര്യങ്ങളുമുണ്ട്. ഇതനുസരിച്ച് രാവിലെ നേരത്താണ് പുരുഷന് വേഴ്ചയ്ക്ക് താല്പര്യം കൂടുതൽ എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെയുള്ള രതിക്ക് പുരുഷന്മാരിലെ ഏറെ ഗുണങ്ങൾ നൽകാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഗുണങ്ങൾ അനുഭവിക്കുന്നവർ വളരെ കുറവാണെന്നാണ് യാഥാർത്ഥ്യം. പൂണ്ട ഉറക്കത്തിൽ എന്ത് സുഖം, എന്ത് രതി. എന്നാൽ അതിശയിപ്പിക്കുന്ന ഗുണങ്ങൾ നമുക്ക് തരുന്നതാണ് കൊച്ചുവെളുപ്പാൻ കാലത്തുള്ള രതിലീലകൾ. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ഒന്ന്, പുരുഷ ശരീരത്തിൽ പുരുഷ ഹോർമോൺ ലൈംഗിക താല്പര്യത്തിനും കഴിവിനുമെല്ലാം അടിസ്ഥാനമായി വേണ്ട ഒന്നാണ്. പുരുഷ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വെളുപ്പാൻ കാലത്താണ്. അതുകൊണ്ട് തന്നെ പുലർകാലത്താണ് പുരുഷന് താല്പര്യം വന്യമായി വർദ്ധിക്കുന്നതും. മൂഡ് വർദ്ധിപ്പിക്കാനും നല്ല ഉദ്ധാരണത്തിനുമെല്ലാം ഇത് വളരെ പ്രയോജനകരമാണ്. പുരുഷന്റെ ലൈംഗിക ശാരീരിക കഴിവുകൾ ഏറെ ഉയർന്നിരിക്കുന്ന ഒരു സന്ദർഭവുമാണിത്. ശാസ്ത്രീയമായിട്ട് വെളുപ്പാൻ കാലം ഒരു കുതിരയെപ്പോലെ പായുന്നതിന് ഏത് പുരുഷനെയും സഹായിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ മനഃപൂർവ്വമോ അല്ലാതെയോ ഈ സമയങ്ങൾ അത്രയും, അല്ലെങ്കിൽ ഈ സമയത്തെ നമ്മൾ അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. രണ്ട്, നല്ല രീതിയിലുള്ള വീഴ്ച നല്ലൊരു വ്യായാമം കൂടിയാണ്. ശരീരത്തിൻ്റെ കലോറി എരിച്ചു കളയാൻ സഹായിക്കുന്ന നല്ലൊരു വഴിയാണിത്. 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ലൈംഗിക ബന്ധം 300 കലോറി വരെ ഇതിലൂടെ നീക്കിക്കളയുന്നു എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. പൊണ്ണത്തടി, വയറുചാട്ടം കുറയ്ക്കാൻ സ്ത്രീ പുരുഷന്മാരെ സഹായിക്കുന്ന ഒരു ഉഗ്രൻ ഒറ്റമൂലി കൂടിയാണിത്. ആഴ്ചയിൽ 3 തവണ 15 മിനിറ്റെങ്കിലും രതിയിൽ ഏർപ്പെടുന്നത് വർഷം 75 മൈൽ ജോഗിംഗ് നടത്തുന്നതിന് സമാനം ആണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 3, ഹൃദയാരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ലൈംഗിക ബന്ധം. ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു. ഇത് ഹൃദയാരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. രക്തപ്രവാഹം വർദ്ധിക്കുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇതുവഴി ഓക്സിജൻ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ലഭ്യമാകുന്നു. ആഴ്ചയിൽ 1-3 തവണയെങ്കിലും രതിയിൽ ഏർപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് രാവിലെ സമയത്ത് വേഴ്ചാ ലീലകളിൽ ഏർപ്പെടുന്നവർക്ക്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് സാധ്യതകൾ ഏറെ കുറയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങൾ ഇത് വെളിവാക്കുന്നുമുണ്ട്. സ്ത്രീയായാലും പുരുഷനായാലും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാൻ ഈ മോർണിംഗ് രതി സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ വെളിവാക്കുന്നു. 4, പുരുഷനിൽ വൃഷണ ക്യാൻസർ അഥവാ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള അവസ്ഥകൾ ഒഴിവാക്കാൻ മോർണിംഗ് രതി കൂടുതൽ സഹായിക്കുന്നുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള അവസ്ഥകളിലും അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഇത് ഹോർമോൺ പ്രവർത്തനങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ശാരീരിക ബന്ധം പെൽവിക് മസിലുകൾക്കുള്ള നല്ലൊരു വ്യായാമം കൂടിയാണ്. യൂറിനറി ബ്ലാഡർ നിയന്ത്രണം സ്വാഭാവികമായ രീതിയിൽ കൈവരിക്കാൻ ഇതുമൂലം സാധിക്കുന്നതാണ്. 5, മോർണിംഗ് രതിയിലൂടെ സ്ത്രീ ശരീരത്തിൽ കൂടുതലായിട്ട് ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഈസ്ട്രജൻ ചർമ്മത്തിനും സൗന്ദര്യത്തിനും സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ചർമ്മത്തിന് ചെറുപ്പം നൽകാനും ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനുമെല്ലാം ഏറ്റവും പറ്റിയ ഒരു മാർഗം ഇതാണ്. ചുളിവുകൾ നീക്കാൻ ഇതിലൂടെ പ്രായക്കുറവിന് ഹോർമോണുകൾ സഹായിക്കുന്നു. ആഴ്ചയിൽ 3 തവണ വീതം രതിയിൽ ഏർപ്പെടുന്നത് 10 വർഷം പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ശരീരം പുറപ്പെടുവിക്കുന്ന ഡീഹൈഡ്രോ പിയാൻഡ്രോസ്റ്റിറോൺ നല്ല ചർമ്മങ്ങൾ ഉണ്ടാക്കാനും പ്രായം കുറവ് തോന്നിക്കാനും സഹായിക്കുന്ന ഉത്തമമായൊരു ഹോർമോണാണ്. 6, BP, കൊളസ്ട്രോൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നുകൂടിയാണ് മോർണിംഗ് രതി, പറഞ്ഞാൽ തെറ്റില്ല. ഇത് നൽകുന്ന വ്യായാമ ഗുണങ്ങളാണ് ഒരു പരിധിവരെ ഇതിന് സഹായിക്കുന്നത്. ഇത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നുകൂടിയാണ്. ഇത്തരം ഗുണങ്ങളും പുലർകാല രതിക്കുണ്ട്. ഹൃദയാരോഗ്യത്തിന് ഗുണകരമായി പ്രവർത്തിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. കൊളസ്ട്രോളിനുള്ള നല്ലൊരു വ്യായാമ മുറ കൂടിയാണ് മോർണിംഗ് രതി. അതായത് മോർണിംഗ് രതി രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന രോഗാണുക്കളെയും മറ്റ് അണുബാധകളെയും അകറ്റുകയും ചെയ്യും. രതിക്കും ആലിംഗനത്തിനും BP കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ തകരാറുകൾക്കുമുള്ള സാധ്യത കുറയ്ക്കാനും ഉള്ള അത്ഭുതകരമായ കഴിവുണ്ട്. 7, മോർണിംഗ് രതി ചർമ്മ സൗന്ദര്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രം കൂടിയാണ്. DHEA എന്നറിയപ്പെടുന്ന ഡീഹൈഡ്രോപിയാൻഡ്രോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് രതി.
പ്രത്യേകിച്ച് മോർണിംഗ് രതി. ഇത് ചർമ്മത്തിന് ഏറെ സൗന്ദര്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. രതിയിലൂടെ സ്ത്രീ ശരീരത്തിൽ കൂടുതൽ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈസ്ട്രജൻ ചർമ്മത്തിനും സൗന്ദര്യത്തിനും സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ചർമ്മത്തിന് ചെറുപ്പം നൽകാനും ശരീരത്തിലെ ചുളിവുകൾ കുറയ്ക്കാനുമെല്ലാം പറ്റിയ ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ മോർണിംഗ് രതി എന്നുള്ളത്. 8. മോർണിംഗ് രതിയിലൂടെ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു ഗുണമാണ് യഥാർത്ഥത്തിൽ നല്ല മൂഡ് എന്നുള്ളത്. രതിയിലൂടെ ഓക്സിറ്റോസിൻ എന്ന രാസവസ്തു ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിലൂടെ നല്ല സന്തോഷവും നല്ല മൂഡും ഒരു ദിവസം മുഴുവൻ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നു. ഈ സന്തോഷം ഒരു ദിവസം മുഴുവൻ നിലനിൽക്കുകയും ചെയ്യും. ഓക്സിറ്റോസിൻ മനസ്സിലും ശരീരത്തിലും സന്തോഷം നിറയ്ക്കുന്ന ഒരു രാസവസ്തുവാണ്. ഇത് തലവേദന ഉൾപ്പെടെയുള്ള ശരീരവേദനകൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ മാറ്റുവാൻ സഹായിക്കുന്നു. അതുപോലെ എൻഡോർഫിൻ, ഡൊപാമൈൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വഴി സ്ട്രെസ്, ടെൻഷൻ തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നു. പല അസുഖങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ് സ്ട്രെസ്സും ടെൻഷനുമെല്ലാം. ആരോഗ്യകരമായ മോർണിംഗ് രതിയിലൂടെ ഈ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് വളരെ നൈസായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. 9. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഒന്നുകൂടിയാണ് യഥാർത്ഥത്തിൽ രതി, പ്രത്യേകിച്ചും മോർണിംഗ് രതി. ശരീരത്തിന് സ്വാഭാവിക ആന്റിബയോട്ടിക് ഗുണം നൽകുന്ന ഒന്നുമാണിത്. രതിയിലൂടെ ഇമ്മ്യൂണോഗ്ലോബിൻ എ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതാണ് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി നൽകുന്നതിന് പ്രധാനം കാരണം. 10. രതിയിലൂടെ ശരീരത്തിൽ ഊർജ്ജോത്പാദനം നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ രാവിലെയുള്ള രതിയിലൂടെ ദിവസത്തേക്കുള്ള മുഴുവൻ ഊർജ്ജോത്പാദനം യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും ശരീരത്തിൽ നടക്കുന്നു. ദിവസം ഊർജ്ജത്തോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ ഇത് വളരെയേറെ നല്ലതാണ്. ഇതിലൂടെ ക്ഷീണത്തോടെയുള്ള ഉണർച്ച ഒഴിവാക്കാൻ സാധിക്കുന്നു. ഉറക്കത്തിന് ശേഷം ഉണർവോടെ രതിയിൽ ഏർപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മളെ ഏവരെയും അതിശയിപ്പിക്കുന്ന ഈ 10 ഗുണങ്ങളാണ് മേൽ വിവരിച്ചത്. ഈ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉറക്കത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മടിയുടെ പേരിൽ എത്ര കാലവും നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇനി ഈ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. മോർണിംഗ് രതി ശരിയായി ആസ്വദിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വാഷ്റൂമിൽ പോയി വാ ബ്രഷ് ചെയ്ത് ഫ്രഷായി വരിക എന്നുള്ളതാണ്. കാരണം രാവിലെ വായിൽ ദുർഗന്ധമുണ്ടാവും, അത് രതിയിലെ വില്ലനാണ്. ഇനി വാഷ്റൂമിൽ പോകാൻ മടിയുള്ളവർക്ക് ഒരു സൂത്രപ്പണി ചെയ്യാം. ഹാപ്പിഡൻറ്റ് വാങ്ങി തലയണയ്ക്കരികിൽ സൂക്ഷിക്കുക. ഒന്ന് ചവയ്ക്കേണ്ട താമസം വാ ഫ്രഷാകും. എന്നാലും ലൈംഗിക അവയവങ്ങൾ ശുചിയാക്കിയതിന് ശേഷമുള്ള വേഴ്ചയ്ക്കാണ് കൂടുതൽ രുചിയും സ്വാദും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകും എന്ന് കരുതുന്നു. ദയവായി ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് വിനയപുരുസരം താല്പര്യപ്പെടുന്നു. അടുത്ത സെഷൻ വരെയും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.